Hi friends, hello arkadaşlar, namaskaram. Benim 45 inç blouse ana, burada bitten nede. 45 inç blouse, bitten burada adine, etra matram varnam ayna, adine enserici varnam tuni madakka. Ha varnam, tilinin o onları inç dayıltım bu otu, adine enserici varnam, amal tuni madakka. Alada, randai tanga madakka dide, madakkiyal tuni vesti ayipo. Böyle burada ağaçlı olanlar katilin dedim, birinci adi gibi ortu varana matar, ağaçlı olanlar shoulder, burada birinde de aynı ince ana, namk ağaçlı olanlar shoulder adıttı, verek. Ve kayıda varna onu arayınadır, padi ne ince വരച്ച ഈ മൂലയിൽ നിന്നും ഒരു 2 ഇഞ്ച് മാറ്റി അടയാളപ്പെടുത്തിയതിന് ശേഷം ഷേപ്പ് വരയ്ക്കുക അത് ഒന്ന് അളന്ന് നോക്കാം ഇവിടെ നമ്മൾ 10 1/2 അടയാളപ്പെടുത്തിയിട്ടുണ്ട് ആ 1/2 ൽ നിന്നും ഞാൻ അളന്ന് നോക്കുമ്പോൾ നമ്മുടെ കൈക്കുഴി എന്ന് പറയുന്നത് 8 1/2 ആണ് എടുത്തത് 8 1/2 എടുത്ത് ചരിച്ച് വെട്ടുമ്പോൾ അത് 9 1/2 ഇഞ്ച് വരും. അല്ലെങ്കിൽ നിങ്ങൾ ചരിച്ച് വെട്ടി നോക്കുക, നോക്കിയിട്ട് അളന്നു നോക്കുക. അപ്പോൾ മനസ്സിലാവും. അത് 8 1/2 എടുത്ത് അടയാളപ്പെടുത്തി ചരിച്ച് വെട്ടുമ്പോൾ അത് 9 1/2 ആണ്. അത് അതിനനുസരിച്ച് വേണം നമ്മൾ താഴോട്ടുള്ള ഇറക്കം അടയാളപ്പെടുത്താൻ. അത് അളന്നു നോക്കുമ്പോൾ അത് കുറവാണെങ്കിൽ കുറച്ചും കൂടി താഴോട്ട് വരച്ച് അടയാളപ്പെടുത്തി വെട്ടാം. നമ്മളൊന്ന് അളന്ന് നോക്കണം അപ്പോൾ ബ്ലൗസ് കറക്റ്റ് ആയിട്ടിരിക്കും പിന്നെ വെട്ടി എടുക്കി ഒന്നും വേണ്ട കറക്റ്റ് ആയിട്ട് നമുക്ക് തയ്ക്കാൻ സാധിക്കും നമ്മൾ ഇവിടെ 1/2 ഇഞ്ച് ആണ് അധികം ഇട്ടത് അതുപോലെ അതുകൊണ്ട് സ്ലീവിനും ഈ ആ 1/2 ഇഞ്ച് തന്നെ അധികം ഇട്ട് വെട്ടണം ആ കഴുത്തിന്റെ ഇറക്കം കൂട 7 1/2 ആണ് വേണ്ടുന്നത് നമ്മൾ തയ്യൽ തുമ്പും എല്ലാം കൂട ചേർത്ത് 8 1/2 എടുക്കുന്നുണ്ട് കഴുത്തിന്റെ അകലം എന്ന് പറയുന്നത് 2 ഇഞ്ച് 2 1/2 എടുക്കുക ആവശ്യത്തിനനുസരിച്ച് എടുക്കുക അകലം കൂടുതൽ വേണ്ടുന്നവർക്ക് അതിനനുസരിച്ച് അളവ് എടുക്കുക വെട്ടി എടുക്കുക അതിനു ശേഷം ഫ്രണ്ട് പീസ് വെട്ടി എടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം ഇനി ശ്രദ്ധിക്കാനുള്ളത് ഫ്രണ്ട് പീസ് വെട്ടുന്നതാണ് അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം ഈ ബാക്ക് പീസ് ദൈ നെക്കിന്റെ ഭാഗം ഈ സൈഡിൽ വെക്കുക ഒരു 1/2 ഇഞ്ച് മാറ്റി വേണം നെക്ക് ഒരു 1/2 ഇഞ്ച് കുറച്ച് വേണം നമ്മൾ വെട്ടാൻ അപ്പോൾ ഈ രീതിയിൽ വെക്കണം അതായത് 1/2 ഇഞ്ച് ഇങ്ങോട്ട് മാറ്റി വേണം ഫ്രണ്ട് പേസ് ഷോൾഡറിൽ നിന്നും പോയിന്റ് വരെയുള്ള ഇറക്കം 1/2 ഇഞ്ച് അണ്ട ഇവിടെ 1/2 ഇഞ്ച് അടയാളപ്പെടുത്ത ഇവിടെ 4 1/2 ഇഞ്ച് അത് രണ്ടും ആണ് മെയിൻ ആയിട്ട് വേണ്ടുന്നത് ഇങ്ങോട്ട് ഇറക്കം 3 ഇഞ്ച് അകലം 2 ഇഞ്ച് വണ്ണം ഉള്ളവരായതുകൊണ്ടാണ് 2 ഇഞ്ച് ഇടുന്നത് വണ്ണം കുറഞ്ഞവരാകുമ്പോൾ അതിൽ കുറച്ച് ഇട്ടാൽ മതി ഈ കട്ട് എടുത്ത് വരയ്ക്കുക ഇവിടെ 7 ഇഞ്ച് അടയാളപ്പെടുത്തി ഇവിടുന്ന്
ഈ മുകളിൽ മുകൾ ഭാഗത്തിൽ നിന്നും ഒരു അര ഇഞ്ച് കൂടി ഇങ്ങോട്ട് മാറ്റി വേണം ഇവിടെ അടയാളപ്പെടുത്താൻ. കണ്ട ഇങ്ങനെ ചരിച്ച് വരയ്ക്കും. ഇനി ഈ പോയിന്റിൽ നിന്നും 2 ഇഞ്ച് മാറ്റി വേണം അടുത്ത പോയിന്റ് എടുക്കാൻ. ഇവിടെ നിന്നുള്ള പോയിന്റ് എടുക്കുക, അതുപോലെ ഇവിടെ 2 ഇഞ്ച് മാറ്റി എടുക്കുക. ഈ കൈക്കുഴിയുടെ നടുക്ക് നിന്ന് നമുക്ക് ഇങ്ങോട്ട് വരയ്ക്കാൻ പോയിന്റ്. ഇനി കട്ടിങ് വെട്ടി വരുമ്പോൾ 3 ഇഞ്ചാണ് കിട്ടുന്നത്, അതിൻ്റെ ബാക്കി വേണം ഉടെടുക്കാൻ. ഇവിടെ തയ്യൽ തുമ്പും എല്ലാം കൂടെ പോയി വരുമ്പോൾ ഒരു 4.5 ഇഞ്ച് കിട്ടത്തക്ക വിധത്തിൽ വേണം നമ്മൾ ഈ കട്ടിങ് വരയ്ക്കാൻ. പീസ് വെട്ടിയെടുക്കുക. ഇനി നമുക്ക് ഇവിടെ വേണ്ടുന്നത് സ്ലീവ് ആണ്. ആ സ്ലീവ് എന്ന് പറയുന്നത് ഇത് തുണി കുറവായതുകൊണ്ട് ഈ രീതിയിൽ താഴോട്ട് എടുക്കാൻ പറ്റില്ല. അത് കാരണം ഈ തേര് വിളുമ്പിൽ നിന്നും താഴോട്ട് പറ്റൂ. അത് കാരണം ഇങ്ങനെ രണ്ടായിട്ട് മടക്കി അത് സ്ലീവ് എടുക്കാം, അല്ലാതെ നീളം കിട്ടത്തില്ല. വീതിയിൽ നിന്നെടുക്കാനേ പറ്റൂ. നമ്മൾ 1.5 ഇഞ്ച് ആണ് തയ്യൽ തുമ്പിട്ടത്, 8.5, 1.5 ആകുമ്പോൾ 10 ഇഞ്ച് വേണം ഇവിടെ. ഇവിടെ 10 ഇഞ്ച് തന്നെ ഉണ്ട്. ഇനി 7.5 ഇഞ്ചാണ് ഇറക്കം. തയ്യൽ തുമ്പും എല്ലാം കൂടെ ചേർത്ത് ഒരു 9 ഇഞ്ച് എടുക്കുക. ഈ മൂലയിൽ നിന്നും ഒരു 3 ഇഞ്ച് ഇങ്ങോട്ട് മാറ്റി വേണം ഷേപ്പിൽ വരയ്ക്കാൻ. എടുക്കാനുള്ളത് കട്ടിങ് ആണ്. വണ്ണം ഉള്ളതായതുകൊണ്ട് നമുക്ക് കട്ടിങ്ങിൻ്റെ ആ നീളം എന്ന് പറയുന്നത് നീളമല്ല വീതി, ആ വണ്ണം ഒരു 10 ഇഞ്ച് എടുക്കുക. ഇതുപോലെ ഫ്രണ്ടിലെ പീസ് എന്ന് പറയുന്നത് ആ പട്ട വരുന്ന പീസ് അതൊരു 4 ഇഞ്ച്. നാല് ഇഞ്ച് എടുത്തതിന് ശേഷം ഇവിടെ നിന്ന് 3 ഇഞ്ച് മതി. തയ്യൽ തുമ്പ് വരുന്ന ഭാഗത്ത് 3 ഇഞ്ച്.
ഇനി വെട്ടിയെടുക്കാനുള്ള കഴുത്തിന് വെക്കുന്ന പട്ടയും ഫ്രണ്ടിലും ബാക്കിലും എല്ലാം വെക്കാനുള്ള പട്ട മാത്രമാണ് ഇനി വെട്ടിയെടുക്കാനുള്ളത്. കട്ടിങ് ഇതേപോലെ ഇനി തുണി ഉണ്ടെന്നുണ്ടെങ്കിൽ വെട്ടിയെടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ വേറെ തുണി അകത്തിട്ട് തയ്ക്കുക. തുണി തികയത്തില്ലെന്നുണ്ടെങ്കിൽ വേറെ കട്ടിയുള്ള തുണി അടിച്ചിട്ട് തയ്ക്കുക. ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഈ ഭാഗത്തെ ഇറക്കം എടുക്കണം. അത് 10 ഇഞ്ചാണ്. അതനുസരിച്ച് വേണം ഇവിടുത്തെ ഡോട്ടും എല്ലാം കൂടെ കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഇറക്കം ഒരു 7 ഇഞ്ച് കിട്ടണം. അപ്പോൾ അതിൻ്റെ അളവ് കറക്റ്റ് ആയിരിക്കും. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തുക.